എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് യു എ. അത് അടുത്ത കെട്ടിടത്തിലേക്ക് പോളിംഗ് ബൂത്ത് മാറ്റുന്ന വലിയ ഇഷ്യൂ അല്ലല്ലോ. നമ്മൾ തീരുമാനിച്ചു ഒരു ലൊക്കേഷൻ മാറ്റുകയാണെങ്കിൽ ഒരു പക്ഷേ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ച് തീരുമാനമെടുക്കണം. ഇപ്പൊ ഒരു പ്രമിസസിനകത്ത് ഒരു കെട്ടിടത്തിൽ നിന്ന് മാറ്റുന്നതിന് ആരുടെ പെർമിഷന്റെ ആവശ്യമില്ല. നമുക്ക് അത് ഇലക്ഷൻ കമ്മീഷനെ നമുക്ക് സിഇഒക്ക് അത് അയച്ചിട്ട് നമ്മുടെ ചേഞ്ച് ചെയ്ത് വരെ അറിയിക്കാം. അതിന്റെ പെർമിഷന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പോളിംഗ് സ്റ്റേഷൻ അങ്ങനെ ഒരു പെർമിഷൻ ആരും തരാൻ പോകുന്നില്ല. ഒരു പ്രമിസസിൽ തന്നെ ബിൽഡിംഗ് മാറുന്നില്ല, അത് നമുക്ക് നോട്ടിഫൈ ചെയ്യണം. മാറുന്ന ബിൽഡിംഗ് ഏതാണെന്ന് നോട്ടിഫൈ ചെയ്യണം. അതിന് നമ്മൾ ഈ പരാതികൾ പരിശോധിക്കാനും എന്റെ മാത്രം നേട്ടമല്ല, നമ്മുടെ ടീമിന്റെ അരുൺ അരുൺ ഉണ്ടായിരുന്നു, മറ്റു ഉദ്യോഗസ്ഥർ, എല്ലാ ഡെപ്യൂട്ടി കളക്ടർ, അങ്ങനെ ഉദ്യോഗസ്ഥർ. മണിക്കൂറുകൾ വാഹനം തങ്ങി നിൽക്കണം അവിടെ. ഒരു ചെറിയ വർക്ക് കൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കും. ഇന്നിപ്പോ അവിടെ സമരം റോഡ് ഉപയോഗസ്ഥ. അവിടെ ഒരു ചെറിയ അക്വിസിഷൻ വേണ്ടി വരും, അഡീഷൻ. അത് സ്റ്റേറ്റ് അക്യൂർ ചെയ്യേണ്ടി വരും. അതിന്റെ റോഡ് അല്ലാത്തതുകൊണ്ട് രണ്ടു പ്രാവശ്യം അരുണ് വന്നാണ് അവിടെ. രണ്ടു പ്രാവശ്യം അല്ല, മൂന്ന് പ്രാവശ്യം. ചെറിയൊരു എക്സ്റ്റൻഡേ ഉള്ളൂ, ചെറിയ എക്സ്റ്റൻഡേ ഉള്ളൂ. അത്യാവശ്യം. അത് പിന്നെ എങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുക വെച്ചാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ. കാരണം അത് യാത്രക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അവിടെ ചെന്ന് ഒരു മിനിറ്റ് നിങ്ങൾ എന്താ ബോധ്യപ്പെടുന്നു. അത്രമാത്രം വാഹനം കൊടുക്കുകയാണ്. വണ്ടി ഒടിഞ്ഞു പോകൂല, വണ്ടി തിരിഞ്ഞു പോകൂല, ഒരു നേരോ അതൊന്ന് ഏത് തരത്തിലാണ് പരിഹരിക്കാൻ സാധിക്കാന്ന് അറിയണം. അഡ്മിനിസ്ട്രേഷൻ അത് നീട്ടിക്കൊണ്ടാൻ പറ്റും. അത്തരത്തിൽ മൂന്ന് ലൊക്കേഷൻസ് നമ്മുടെ ജില്ലയിലുണ്ട്. ഒന്ന് പുത്തനത്താണി, കുളപ്പം, പിന്നെ സാറേ താഴെ ചേളാരി. ഈ മൂന്ന് സ്ഥലത്തും അഡീഷണൽ ലാൻഡ് അക്വിസിഷൻ ചെയ്തേ പറ്റൂ. നാഷണൽ ഹൈവേ അതോറിറ്റി ഇപ്പൊ നമ്മൾ അറിയിച്ചിട്ടുള്ളത് അത് അവരുടെ ആറോടത്തെ ഇപ്പൊ നിലവിൽ സെൻട്രൽ ഗവൺമെന്റ് 60% ഷെയർ കിട്ടാതെ കൊടുക്കാനുണ്ട്.
നേരമറിച്ച് പാചക തൊഴിലാളികളുടെ കുടിശ്ശിക അതുമായി ബന്ധപ്പെട്ട് കൊടുത്തു തീർക്കാനുള്ള പൈസയിൽ ഇപ്പോഴുള്ള പൈസ കിട്ടിയോ അവർക്ക് വരെ കൊടുത്തിട്ടുള്ള രണ്ടു ദിവസത്തിന് മുമ്പ് 4,80,000,000 അനുവദിച്ചിട്ടുണ്ട്. അത് രണ്ടു ദിവസത്തിനുള്ളിൽ കൊടുത്തു തീർക്കും. 4,80,000,000 രൂപ അനുവദിച്ചിട്ടുണ്ട് സർക്കാർ. 6,40,000,000 മൊത്തം കുടിശ്ശികയായിട്ട്. 6,40,000,000 4,80,000,000 രൂപ 80,000,000 രണ്ടു ദിവസത്തിനുള്ളിൽ കൊടുത്തു തീർക്കും. കൊടുത്തു ട്രഷറിക്ക് കൊടുത്തിട്ടുണ്ട്. ഉടനെ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്ഥലവും വീടും ഇല്ലാത്ത അവസ്ഥയുണ്ട്, പിന്നോക്കാവസ്ഥയിലുള്ളവരുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും പദ്ധതി രൂപീകരിക്കുമ്പോൾ പ്ലാൻ ഫോർമുലേഷനിൽ ഏറ്റവും അധികം പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യമാണ് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം. കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ ഇനി സ്മാർട്ട് ഫോൺ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാം. കുറഞ്ഞ ഫീസിൽ മികച്ചൊരു തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ ഒരു സുവർണാവസരം. പ്ലാനറ്റ് മൊബൈൽ റിസർച്ച് യൂണിറ്റ്. മലപ്പുറം ജില്ലയിലെ ഓതറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ. പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും GST ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.